നിങ്ങളുടെ കുട്ടി എങ്ങനെയുണ്ട്? മിടുക്കനാണോ? എന്തല്ല സാറിന്റെ കുട്ടി ആരുടെ ആയാലും കുട്ടി കുട്ടി തന്നെയല്ലേ? എങ്ങനെയുണ്ട്? മിടുക്കനാണോ? അവൻ മിടുക്കനാണ്. അങ്ങേ പോലെ ഒരുത്തനെ അവനെ പഠിപ്പിക്കാൻ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ഓ വിളിക്കൂ. മോനെ സഹദേവാ. ഈ കുട്ടി എന്താ വീടിനകത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് നടക്കണേ? കൂളിംഗ് ഗ്ലാസ് അല്ലാതെ ചെവിത്തോണ്ടിയാണോടാ കണ്ണി വെക്കണത്? കഴുതേ സഹദേവാ പോടാ. അച്ഛാ എന്നൊന്നും ഞാൻ പറയില്ല. എന്താ അച്ഛാ? മോനെ വീട്ടിൽ വരുന്നവരെ കഴുതേ എന്നാണോ വിളിക്കേണ്ടത്? പിന്നെ നാട്ടുകാർ അച്ഛനെ വിളിക്കുന്ന പോലെ ഞാൻ കോഴി എന്ന് വിളിക്കട്ടോ? അച്ഛാ എന്തിനാ അച്ഛാ അച്ഛനെ എല്ലാവരും കോഴി എന്ന് വിളിക്കണേ? സഹദേവാ അച്ഛന് കോഴി ഇറച്ചി വളരെ ഇഷ്ടമാണെന്ന് മോൻ അറിയില്ലേ? അതുകൊണ്ടാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കോഴി അച്ഛാ? അങ്ങനെ കോഴി ഇടക്കിടക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഇല്ല 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 ഇല്ല. അപ്പോഴേ ഞാൻ പോട്ടെ. അങ്ങനെ പോയാലോ പത്തനാപുരം? വേറൊന്നും ഉണ്ടല്ല, നിങ്ങളുടെ മകന് എന്റെ കോച്ചിങ് വേണ്ടി വരുമോന്ന് എനിക്കൊരു സംശയം. അല്ല അച്ഛാ ഇവിടെ ആർക്കാ അച്ഛാ കോച്ച് വാദം? മോനെ കോച്ച് വാദമല്ല മോനെ, ഇത് മോനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വന്ന മാസ്റ്ററാണ് പരമൻ പത്തനാപുരം. ആണോ? രൂപം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സർക്കസിൽ നിന്ന് ചാടി വന്ന ഏതോ ചിമ്പാൻസി ആണെന്ന്. ചിമ്പാൻസി നിന്റെ ഒരു അധ്യാപകനാണ്, എന്തായാലും അധ്യാപകനാണ്. മാഷോട് സോറി പറ. സോറി പറയണോ? മാഷേ സോറി സാർ, ഐ വാസ് നോട്ട് എ റിപ്പീറ്റ് ദീസ്. ഓ അച്ഛൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ, പറഞ്ഞുതരാം. ഞാനിത് ആവർത്തിക്കില്ലെന്നാ പറഞ്ഞ. നല്ല മിടുക്കൻ മോൻ. മിടുക്കൻ അച്ഛൻ. ഹംസ അവർ ക്ലാസ് നടത്തട്ടെ, നമുക്ക് അകത്തോട്ട് ഇരിക്കാം. അല്ല ഞാൻ ഒറ്റയ്ക്ക് റെഡി, ഞാൻ ക്ലാസ്സിന് റെഡി. എന്നാ നമുക്ക് ആദ്യം ചരിത്രം പഠിക്കാം. അയ്യോ ഈ ചരിത്രം എത്ര പഠിക്കാൻ എന്തിരിക്കുന്നു മാഷേ? ഇപ്പൊ പത്രം എടുത്ത് നോക്കിയാൽ എന്നും ചരിത്രത്തിന്റെ കാര്യമല്ലേ കാണാനുള്ളൂ. അതെന്താ? അല്ല ആ യുവതിയുടെ ചരിത്രം നഷ്ടപ്പെട്ടു, ഈ യുവതിയുടെ ചരിത്രം നഷ്ടപ്പെട്ടു, ചങ്ങനാശ്ശേരി ടി വിയിൽ വെച്ച് 17 യുവതികളുടെ ചരിത്രം നഷ്ടപ്പെട്ടു. മോനെ അത് ചരിത്രമല്ല ചാരിത്രം. എന്തായാലും എന്താ മാഷേ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയല്ലേ, പിന്നെ തിരിച്ചു കിട്ടുമോ? ഇനിയിപ്പൊ എന്റെ ചരിത്രമാണെങ്കിലും പോയോ? പോയത് തന്നെ. മോനെ നമുക്ക് പൊതുവിജ്ഞാനത്തിലേക്ക് കടക്കാം. ജനറൽ നോളജ്. ജനറൽ നോളജ് എനിക്കെല്ലാം അറിയാം, ഞാൻ ഇന്നലെ രാവിലെ ഇരുന്ന് പഠിച്ചതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്, മഹാത്മാഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ്? പറയട്ടെ. പറയും. മിസ്സിസ് മഹാത്മാഗാന്ധി. അതെ അതെ. പേര്? പേര് സഹദേവൻ, സി പി സഹദേവൻ. അത് മോന്റെ പേരല്ലേ, മഹാത്മാഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ്? അതെനിക്കറിയാം മാഷേ, പക്ഷെ ആദ്യത്തെ അക്ഷരം അറിഞ്ഞൂടാ, അത് മറന്നുപോയി. അതൊന്ന് പറഞ്ഞു തരാമോ? രണ്ടാമത്തെ അക്ഷരം തു. ആ എനിക്കറിയാം, പറയട്ടെ. ന്യൂഡൽഹിയുടെ പ്രാധാന്യം എന്താണ്? പറയട്ടെ. ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് ന്യൂഡൽഹി. അതല്ല തലസ്ഥാനം. അത് ഷാജി കൈലാസ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ, ഒക്കെ ശരിയാണ്. നമുക്കിനി കേരളത്തിലേക്ക് വരാം. വരാം. ഒറ്റ ചോദ്യം, ഈ കെ നായനാർ ആരാണ്? ഈ കെ നായനാർ ആരാണ്? പറയട്ടെ. പറ. ഏഷ്യാനെറ്റിലൂടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ ഒരു അപ്പൂപ്പൻ. അതെ അതെ. യഥാർത്ഥത്തിൽ അതാരാണ്? ഇപ്പോഴാണ് മോനെ കറക്റ്റ് ആയി. ഇനി ഒറ്റ ചോദ്യം, ബിൽ ക്ലിന്റൺ. എന്താ? ബിൽ ക്ലിന്റൺ അദ്ദേഹം ആരാണ്? പറയട്ടെ. അതെ ഈ മോണിക്ക ലെവിൻസ്കി ഇല്ലേ, അവരായിട്ട്. എന്താ? അവരുമായിട്ട്. എന്താ അതെങ്ങനെ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കേ. ഇതൊക്കെ എങ്ങനെ മോൻ അറിഞ്ഞു? അച്ഛ സംസാരിക്കുന്ന ഒളിഞ്ഞു എന്ന് കേട്ടതാ. ആണോ? മാത്രമല്ല മാഷിന് അറിയാമോ, അച്ഛ ഇവിടത്തെ ഒരു കൊച്ചു ക്ലിന്റനാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി പാടത്തിലേക്ക് കടക്കാം. പാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്
ഇനി എനിക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് അത് വേണോ അത് വേണം മാഷ് ഇരിക്ക് അത് ഞാൻ ഇവിടെ നിന്നോളാം വേണ്ട കുട്ടി ഇരിക്കടാ ഇരിക്കടാ അല്ലെങ്കിൽ വേണമെങ്കിൽ നീ നിന്നോടാ നിന്നോ ആദ്യത്തെ ഒരു കടങ്കഥയാണ് കടങ്കഥ കടലിലുണ്ട് കടപ്പുറത്തിലില്ല ചന്തയിലുണ്ട് മീനിലില്ല ഒന്നുകൂടെ പറഞ്ഞേ കടലിലുണ്ട് കടപ്പുറത്തിലില്ല ചന്തയിലുണ്ട് മീനിലില്ല തോറ്റു പറയട്ടെ ബാബു ആന്റണി അതെന്താ കടൽ സിനിമയിലുണ്ട് കടപ്പുറ സിനിമയിലില്ല ചന്ത സിനിമയിലുണ്ട് മീനിലില്ല അടുത്ത ചോദ്യം ചോദിക്കട്ടെ ആ ചോദിക്കട്ടെ തൊട്ടുകൂട്ടാവുന്ന ഒരു സാധനം എന്താ തൊട്ടുകൂട്ടാവുന്ന ഒരു സാധനം അച്ചാർ തെറ്റി പിന്നെ ഞാൻ പറയട്ടെ കാൽക്കുലേറ്റർ അതെങ്ങനെ തൊട്ടുകൂട്ടാവുന്ന സാധനം ഈ മാഷിന് ഒന്നും അറിഞ്ഞൂടാ വെറും മണ്ടം തന്നെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദിക്കേ ആകാശത്തിൽ കൂടെ ആകാശത്തിന്റെ മേളിൽ കൂടെ ഒരു പറവ ഇങ്ങനെ പറന്നു പോവായിരുന്നേ ആകാശത്തിന്റെ മേളിൽ വെച്ച ഈ പറവ മുട്ടയിട്ടു മുട്ട താഴെ വീണു എന്നിട്ടും പൊട്ടിയില്ല എന്തുകൊണ്ട് അത് ഞാൻ തോറ്റു തോറ്റോ പറയട്ടെ പറ മുട്ടയുടെ ഭാഗ്യം കൊണ്ട് മാഷേ കേട്ടു നോക്കിയേ അടുത്തൊരു കാര്യം ഞാൻ പറയാം അത് ഞാൻ എങ്ങനെ അറിഞ്ഞു നിന്റെ അടുത്ത് ചോദിക്കരുത് ചോദിക്കോ ഇല്ല ചോദിക്കില്ല ചോദിക്കില്ല മാഷിന്റെ ഷെഡിയില് രണ്ട് ഓട്ടയുണ്ട് എന്റെ ഷെഡി ഞാൻ ഇന്നലെ പുതിയത് വാങ്ങിയതാ ഒരു ഓട്ടയില്ലായിരുന്നു അയ്യോ ഈ മാഷേ മാഷിന്റെ ഷെഡിയില് രണ്ട് ഓട്ടയില്ലെങ്കിൽ പിന്നെ മാഷിന്റെ ഓട്ട കാലെങ്ങനെ ഇടും ഇന്ന് മതി നിക്കേ ഇന്ന് മതി ഒരു ചോദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരുമായ മലയാളികളുള്ള സ്ഥലം ഏത് കേരളം തെറ്റി പിന്നെ ഞാൻ പറയട്ടെ പറയുമ്പോ ചിലർക്ക് എതിർപ്പുണ്ടാവും പക്ഷേ ഞാൻ പറയും പറയട്ടെ പറ ദുബായ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ ചോദ്യത്തിന് മാഷിന് ചിലപ്പോ ഒരുപാട് ആലോചിച്ചാലേ ഉത്തരം കിട്ടൂ ചിലപ്പോ ഒരുപാട് ആലോചിച്ചാലും മാഷിന് ഉത്തരം കിട്ടേയില്ല പറ ചോദിക്കട്ടെ ചോദിക്കേ മാഷിന്റെ അച്ഛന്റെ പേരെന്ത് എന്താ മാഷിന്റെ അച്ഛന്റെ പേരെന്തെന്ന് നാഗശേരി നാരായണൻ ഉറപ്പാണോ അതെന്താ ഉറപ്പാണോ അല്ല ചിലർ ഉറപ്പില്ലെന്ന് പറയാം അതുകൊണ്ട് ഉറപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് മാഷിന്റെ അച്ഛന്റെ പടം വരച്ചിട്ട് പ്രധാനപ്പെട്ട അഞ്ചു ഭാഗങ്ങൾ അടയാളപ്പെടുത്ത് എന്താടാ പറഞ്ഞേ എന്തേ പറഞ്ഞതറിയോ എന്റെ അച്ഛന്റെ പടം വരച്ചിട്ട് അങ്ങനെ പറഞ്ഞതേ മര്യാദ ഇല്ലടാ നിനക്ക് മാഷമാരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഇപ്പൊ എന്ത് ചെയ്യണം നീ പോയി ഒരു ചായ എടുത്തോണ്ടത് മാഷക്ക് മാഷിനാ മാഷേ മാഷേ മാഷിന് ചായ വേണ കാപ്പി വേണ എനിക്ക് നിന്റെ മറ്റേ അപ്പ മനസ്സിലായി ചായ അച്ഛൻ ഒരു കിഴങ്ങൻ ഈ പോയ പിണ്ണാക്കം വേറൊരു കിഴങ്ങൻ ഇതിനിടയിൽപ്പെട്ട ഞാൻ മറ്റൊരു കിഴങ്ങൻ അതെ അങ്ങനെ മൂന്ന് കിഴങ്ങന്മാരുടെ ഇടയിൽ ഇവനെ പഠിപ്പിക്കാൻ വന്ന നാലാമത്തെ വേറൊരു കിഴങ്ങൻ ഞാൻ സംശയമില്ല മാഷേ ചായ മാഷോട് സോറി പറയാ സാദേവ സോറി പറയണം സോറി പറയണം മാഷേ സോറി സാർ ഐ വാസ് നോട്ട് എ റിപ്പീറ്റ് ദിസ് കേട്ടാ മോനേ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മോനും ക്ഷമിക്കണം അത് അപ്പോഴേ ഞാൻ മറന്നില്ലേടാ അങ്ങനെ പറയാൻ പാടില്ല എടാ വിളിക്കാൻ പാടില്ല ഞാൻ വിളിക്കില്ല ക്ലാസ് കടക്കട്ടെ ക്ലാസ് അപ്പോൾ ഇനി നമുക്ക് മോനേ പാടത്തിലേക്ക് കടക്കാം പക്ഷേ കടക്കാം പക്ഷേ കൂടുതൽ നേരം മാഷിന് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനേ അഞ്ചര മണിക്കൂർ വലപ്പാട ആലിന്റെ കടയിൽ നിന്ന് കഥാപ്രസംഗം ഒറ്റയ്ക്ക് നടത്തിയതിനാണ് ഈ ഞാൻ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്ന കഥ പിന്നെയാണ് അരമണിക്കൂർ ക്ലാസ് അതുകൊണ്ടല്ല മാഷേ പിന്നെ മാഷ് ഇപ്പൊ കുടിച്ച ചായയില് പശുക്കൾക്ക് വയറിളക്കാനുള്ള ചിന്നാമുക്കി പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതെ അതെ കുഴപ്പം തുടങ്ങിയ ബാത്റൂം ഒക്കെ ഉണ്ട് പക്ഷെ അത് പൂട്ടിട്ട് അതിന്റെ ചാവി എന്റെ കയ്യിൽ ഇരിക്കുക എന്റെ ദൈവം ഈശ്വര മോനെ
ഹാർമോണിയം തബലയും വെച്ചിട്ട് ഞാൻ കഥാപ്രസംഗം പറയാം. മോനെ ചാവിത പോയിട്ട് വന്നിട്ട് ഒരിക്കൽ വേണം, ഇപ്പഴും വേണം. സാറേ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവൻ പറഞ്ഞ കേക്കില്ല, വാശിക്കാരനാണ്. മാഷ് ഒന്ന് പറഞ്ഞോളൂ. മന്ത്രിയുടെ മോനാ കേക്ക്. സാക്ഷാൽ മൂത്തു വിളഞ്ഞ നാളികേരം എടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയോടുള്ള തെങ്ങിന്റെ സാക്ഷാൽ മൂത്തു വിളഞ്ഞ നാളികേരം എടുത്ത് പാകി ചാവിതാടി ഇറക്കുന്ന ഫാക്ട് ആൻഡ് പോസ് അല്ല, യൂറിയ അല്ല, നമ്മുടെ നാടൻ ചാരവും ചാണകവും ഇട്ട് വളർന്നു വന്ന ഓടപ്പട്ടി ചാവി തന്നില്ലെങ്കിലും എനിക്ക് കൺട്രോൾ ചെയ്ത് പോവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടാ. ചാവി കൊടുക്കടാ.